ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി ബാബു പി കുര്യാക്കോസ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസിൽ നിന്നും അധികാര ചുമതലയേറ്റു. അടിമാലി ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇടുക്കി ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി ബാബു പി കുര്യാക്കോസ് അധികാര ചുമതലയേറ്റു. അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടിമാലി മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസിൽ നിന്നുമാണ് ബാബു പി കുര്യാക്കോസ് അധികാര ചുമതലയേറ്റത്. അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇടുക്കി ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ബാബു പി കുര്യാക്കോസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ചുമതല പൂർണ്ണമായി നിർവഹിക്കുവാൻ ശ്രീ ബാബു പി കുര്യാക്കോസ് തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നിങ്ങളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട മഹിളാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ പരിപൂർണമായ സഹകരണവും പിന്തുണയും നൽകി അദ്ദേഹത്തിന് ഊർജ്ജസ്വലമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കണം എന്ന് വളരെ വിനീതമായി ഞാൻ. യോഗത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ട അദ്ദേഹത്തിന് എല്ലാവിധ പ്രവർത്തനാശംസകളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ആ ഒരു സവിശേഷതയും ചടുലമായ നീക്കങ്ങളും ഇപ്പോൾ ആദിവാസി മേഖലകൾ ഉൾപ്പെടെ നമ്മുടെ സഹോദരങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശങ്ങളെല്ലാം അവിടെ എല്ലാം കയറിയില്ലെങ്കിൽ, ജനപ്രതിനിധിയായാലും അല്ല എങ്കിൽ, ആ ദിനങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നയാളാണ് ശ്രീ ബാബു പി കുര്യാക്കോസ്. അദ്ദേഹത്തിന് എല്ലാവിധ പ്രവർത്തനാശംസകളും ഈ അവസരത്തിൽ. അടിമാലി ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി നേതാക്കളാണ് പങ്കെടുത്തത്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുമെന്നും ബാബു പി കുര്യാക്കോസ് പറഞ്ഞു. പ്രത്യേകിച്ച് അടിമാലി ബ്ലോക്കിൽ ഈ പ്രസ്ഥാനത്തെ വേരൂട്ടി വളർത്താനുള്ള സാഹചര്യമുണ്ടാക്കുക എന്നുള്ളതാണ് എന്നീ ലക്ഷ്യമായത്. അതിനുവേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ പഴയകാല പ്രവർത്തകരെ എല്ലാം കൂട്ടണക്കിക്കൊണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാനും, അതുപോലെ തന്നെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർട്ടിയെ വൻ ഭൂരിപക്ഷത്തിലെത്തിക്കും. അടിമാലി ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ എസ് അശോകൻ, അഡ്വക്കേറ്റ് ഇ എം അഗസ്തി, എ കെ മണി, റോയ് കെ പൗലോസ്, എ പി ഉസ്മാൻ, കെ എ കുര്യൻ, എം പി സൈനുദ്ദീൻ, ബാബു കീച്ചേരി, ടി എസ് സിദ്ദിഖ്, ഒ ആർ ശശി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.